നമസ്കാരം ഇനി ആര് കിടന്ന് കയറ് പൊട്ടിച്ചിട്ടും കാര്യമില്ല അവർ ഇന്ത്യയിൽ വേണ്ട അതായത് ഭീകര സംഘടനയിൽ ചേർന്നവരെ തിരികെ കൊണ്ടുവരികയില്ല കേന്ദ്രം നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ചാവേർ ആക്രമണത്തിന് സ്ത്രീകൾക്ക് ഉൾപ്പെടെ പരിശീലനം നൽകിയിട്ടുണ്ട് എന്നതിന് തെളിവുണ്ട് എന്നാണ് രഹസ്യ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് അതായത് അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന സ്ത്രീകളെ രാജ്യത്ത് തിരികെ എത്തിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല ഇത് രാജ്യത്തിന് തന്നെ സുരക്ഷാ ഭീഷണിയായി മാറും എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു ഭീകര സംഘടനയിൽ ചേർന്നവരെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുക എന്ന ചോദ്യവും അവർ ഉയർത്തുന്നുണ്ട് ഒപ്പം ഇതൊരു സുരക്ഷാ ഭീഷണിയായി മാറുമെന്ന മുന്നറിയിപ്പും നൽകുന്നു ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരിക്കലും കേന്ദ്ര സർക്കാരിന് ഇവരെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കുകയില്ല വിഷയം കോടതിയിലെത്തിയാൽ നിയമപരമായി നേരിടാൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം ഐ എസ്സിൽ ചേർന്നവരെ തിരികെ കൊണ്ടുവരണമെന്ന് മുൻ അംബാസിഡർ കെ പി ഫാബിയൻ ആവശ്യപ്പെട്ടിരുന്നു മടക്കി കൊണ്ടുവരാതിരിക്കാൻ നിയമപരമായി കാരണമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഒപ്പം രാജ്യത്ത് കസ്റ്റഡിയിലിരിക്കും എന്നതിനാൽ തന്നെ മറ്റ് ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നും കൂടി ഫാബിയൻ പറഞ്ഞു വെച്ചിരുന്നു എന്നാൽ ഐ എസിൽ ചേർന്ന നാല് മലയാളി വനിതകളെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ കേന്ദ്രത്തിന് താല്പര്യമില്ല ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു സോണിയ മെറിൻ നിമിഷ ഫാത്തിമ റഫീല എന്നീ മലയാളികളാണ് അഫ്ഗാൻ ജയിലിലുള്ളത് അന്താരാഷ്ട്ര മതമൗലികവാദ ശക്തികളുമായി യോജിച്ച് പ്രവർത്തിച്ച ഇവരെ തിരികെ കൊണ്ടുവരുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്രം തയ്യാറല്ല ഭർത്താക്കന്മാർക്കൊപ്പം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സമയത്താണ് ഇന്ത്യ വിട്ട് ഭീകര സംഘടനയിൽ ചേരാൻ ഇവർ പോയത് ആദ്യം ഇറാനിലെത്തിയ ഇവർ അവിടെ നിന്നും അഫ്ഗാനിസ്ഥാനിലെ ഖൊറേഷ്യൻ പ്രവിശ്യയിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് അമേരിക്കൻ വ്യോമസേന നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഈ നാലു പേരുടെയും ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടു തുടർച്ചയായ ആക്രമണത്തിൽ ഭീകര ഭീകരസംഘടന തന്നെ ചിഹ്ന ഭിന്നമായതോടുകൂടി സ്ത്രീകളും കുട്ടികളുമടക്കം ഭീകര സംഘടനകളുടെ കേന്ദ്രത്തിലുണ്ടായിരുന്ന നാനൂറ്റി മൂന്ന് പേർ അഫ്ഗാനിസ്ഥാൻ സർക്കാരിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു ഇന്ത്യ അടക്കം പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ സംഘത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെയെങ്കിലും ഇവിടെ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിമിഷ ഫാത്തിമയെ പോലുള്ളവരുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ അമ്മ നിമിഷ മോചിതയാകും എന്ന വിവരം തന്നെയായിരുന്നു ഏറ്റവും ഒടുവിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള മുറവിളി അമ്മ ബിന്ദു കൂട്ടുന്നുണ്ടായിരുന്നു ഇതിനുള്ള മുറവിളി കൂട്ടുകയായിരുന്നു അമ്മ ബിന്ദു അടക്കമുള്ളവർ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിയമ നടപടി തുടരാമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് മകൾ ഇപ്പോഴും ഐ എസ് അനുകൂല നിലപാടെ എടുക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു പക്ഷേ അതൊരു വിശ്വാസം മാത്രമായി നിലനിൽക്കുന്നുണ്ട് യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യം അങ്ങനെയെങ്കിൽ അതൊരു റിസ്ക് തന്നെയാണ് അങ്ങനൊരു റിസ്ക് ഫാക്ടർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുന്നത് ഇന്ത്യ മാത്രമല്ല ഇത്തരത്തിലൊരു നിലപാടെടുത്തത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഭീകര വിവാഹം ചെയ്ത സ്ത്രീകളെയും ഒപ്പം അവർക്കുണ്ടായ കുട്ടികളെയും തിരികെ സ്വീകരിക്കേണ്ട എന്ന നിലപാട് നേരത്തെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ സ്വീകരിച്ചതാണ് ആ വഴി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും പിന്തുടരുന്നത് സോലിസബത്തിൽ നിന്ന് ആയിഷ റാഫീല മെറിൻ ജേക്കബ് എന്ന മറിയം നിമിഷ എന്ന ഫാത്തിമ ഇസ എന്നിവരാണ് അഫ്ഗാൻ ജയിലിലുള്ളത് ഇവർ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് അഫ്ഗാൻ അധികൃതർക്ക് മുൻപാകെ കീഴടങ്ങിയത് ഭീകര വിവാഹം ചെയ്യാനായി നാടുവിട്ട സ്ത്രീകളോ അവരുടെ കുട്ടികളോ രാജ്യത്തേക്ക് മടങ്ങി വരാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും സ്വീകരിച്ചത് ഈ കീഴ്വഴക്കം ഇന്ത്യയും പിന്തുടരുകയാണ് എങ്കിൽ ജയിലിൽ കഴിയുന്ന മലയാളി വനിതകൾക്ക് നാട്ടിലെത്താൻ നിയമപരമായ മറ്റ് വഴികളുണ്ടോ എന്നത് ചർച്ചാ വിഷയമാകും പക്ഷേ അത് എത്ര കണ്ട് ഫലം ചെയ്യുമെന്നത് സംശയം തന്നെയാണ് കാരണം ഇന്ത്യക്ക് മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് അത് ബ്രിട്ടനായിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ ബ്രിട്ടനിൽ നിന്ന് സിറിയയിലേക്ക് പോയ ഭർത്താവിനെ അനുഗമിച്ച ഷമിയ ബീഗത്തിന്റെ പൗരത്വം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടൻ റദ്ദാക്കിയിരുന്നു തനിക്ക് മാപ്പ് നൽകണമെന്നും മടങ്ങാൻ അനുവദിക്കണമെന്നും ബംഗ്ലാദേശ് വംശജിയായ ഷമിയ ടി വിയിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു ബ്രിട്ടനിൽ ഇത് വലിയ ചർച്ചയുമായി പക്ഷേ ബ്രിട്ടൻ കീഴടങ്ങിയില്ല പൗരത്വം തിരിച്ചുകിട്ടാനായി നിയമവഴികളിലടക്കം ഷമിയ ഇറങ്ങിത്തിരിച്ചു പക്ഷേ യു കെ സുപ്രീം കോടതി അവരുടെ ഹർജി തള്ളുകയായിരുന്നു ചെയ്തത് ബംഗ്ലാദേശും ഇവരെ സ്വീകരിച്ചില്ല ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ തീരുമാനത്തിന് ശക്തി പകർന്നു തന്നെയാണ്